ഹലോ എവറിബഡി, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡേ ഇൻ മൈ സ്റ്റുഡിയോ, എൻ്റെ ബൊട്ടീക്ക്, എൻ്റെ സ്റ്റുഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഒരു ദിവസത്തിൽ ആരൊക്കെയുണ്ട് അവിടെ, എന്തൊക്കെയാണ് പരിപാടികൾ എന്നാണ് കാണിക്കാൻ പോകുന്നത്. ദാ ഞാൻ സ്റ്റുഡിയോ എത്തി. എ ഡേ ഇൻ മൈ സ്റ്റുഡിയോ ആണ് ഇന്നത്തെ കണ്ടന്റ്. ഇങ്ങോട്ട് നോക്കൂ, സുന്ദരികളായ രണ്ടുപേരെ കണ്ട് പരിചയപ്പെടുത്തു. ശിവഗാമി, അഞ്ജലി. ഭയങ്കര ടാലന്റഡ് ആണ്, നമ്മുടെ ഭാവി വാഗ്ദാനങ്ങൾ അണിയിരിക്കുന്നു. ദിസ് ഇസ് സൂര്യ. ദിസ് ഇസ് ഹരിണി. ഹരിണി ഇസ് കം ഫ്രം ചെന്നൈ ഫോർ ഇന്റേൺഷിപ്പ്. ആൻഡ് സൂര്യയാണ് നമ്മുടെ ഇവിടുത്തെ ഹെഡ് ഡിസൈനർ. ഞാനില്ലാത്തപ്പോൾ ഞാനായി മാറുന്ന വ്യക്തി. ആൻഡ് അത് ഓൾറെഡി പറഞ്ഞു, പുകഴ്ത്തി പറയണം എന്നുള്ളത്. യാ, ഇവിടെ നമ്മുടെ എല്ലാ ഹെൽപ്പിന് ഓടി നടന്ന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. യാ, സംബഡി ദാറ്റ് ഐ ക്യാൻ ലീൻ ഓൺ സം ടൈംസ്. യാ, ഇത് ഇത്രയും കാണിക്കണ്ട, കട്ട് ചെയ്ത് 2 സെക്കൻഡ് ഇട്ടാ മതി അത് തന്നെ. അല്ല, അതാണ് മിക്ക വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ചേച്ചി. ഹായ് പറയൂ ചേച്ചി. കണ്ട, നമ്മളിവിടെ ഭയങ്കര ഒരുപാട്, എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമായ കാരണം എപ്പോഴും 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 ഞാൻ ഇവിടെ ചെടിയൊക്കെ കൊണ്ട് നിറയ്ക്കാൻ പറയും. അതാ എവിടെ ചേച്ചി ഇത് ഓടിക്കളയുന്നേ. യെസ്, ചേച്ചി ഇവിടെ മാത്രമല്ല എന്റെ വീട്ടിലും വലിയൊരു ഹെൽപ്പാണ്. കണ്ടോ, നമ്മൾ ഭയങ്കര നേച്ചർ ലവിങ് ആൾക്കാരായതുകൊണ്ട് മാക്സിമം ചെടികൾ ഇവിടെ വെച്ച് നിറച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കാണാൻ ഇഷ്ടമുള്ളൊരു വർക്കാണിത്, ഹാൻഡ് എംബ്രോയിഡറി. ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ഗൈസ് കംപ്ലീറ്റ് യുവർ 1 മന്ത് കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പോകുവാണ്. നമ്മുടെ ബുട്ടീക്കിനെ പറ്റി നല്ല 2 വാക്കുകൾ. ബുട്ടീക്കിനെ പറ്റി ഞങ്ങള് സീരിയസ് ആയിട്ട് പറയുകയായിരുന്നെങ്കിൽ മാമിന്റെ പ്രൊഫൈൽ നോക്കിയതുപോലെ മാമിനെ ഞങ്ങള് വിളിച്ചു. സത്യം, എനിക്ക് ഓർമ്മ ഉണ്ട് ആക്ച്വലി. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സ് വേറെ ഇങ്ങോട്ട് തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങള് 4 പേര്. അപ്പൊ ഞങ്ങള് പറഞ്ഞു, അയ്യോ മാം ഭയങ്കര ചൂടത്തിയാണെന്ന് തോന്നുന്നു, നമ്മൾ എന്ത് ചെയ്യലോ പോണോ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ആളെ കണ്ടു കഴിഞ്ഞപ്പോഴും നല്ല ടെൻഷൻ ഉണ്ടായി. എന്റെ ഫസ്റ്റ് ഡേ ചേച്ചി ഓർക്കുന്നുണ്ട്, ഞാൻ ഇവിടെ നടച്ചായിരുന്നേ. വരയ്ക്കണം വരയ്ക്കണം. മാം വന്നു മോണി പറഞ്ഞു, അന്ന് എന്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന എന്റെ കൃഷി പറഞ്ഞു, ഓക്കെ അല്ലടാ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് കൂളായി. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വിചാരിച്ച ആളേ അല്ല ആള്, ഓടി വരണോട്ടോ വർക്കിനൊക്കെ. സോ കണ്ടിന്യൂഷൻ ടു ദാറ്റ്, ഇവര് വിളിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിൽ മൊത്തത്തിൽ റീവാമ്പിംഗ് നടക്കുന്ന സമയമാണ്. ഓർമ്മ ഉണ്ടോ മറ്റേ വർക്കേഴ്സിനെയൊക്കെ മൊത്തത്തിൽ? യാ, അപ്പം ആ ടെൻഷനില്, ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ യു നോ റൈറ്റ്, ഓരോ ദിവസം എങ്ങനെയാന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. നമ്മളെല്ലാം വളരെ നാച്ചുറൽ ആയിട്ടാണ് ഷൂട്ടിംഗ്, ഇതിലൊന്നും ഒരു ഡിസ്കഷനും ഉണ്ടായിട്ടില്ല ബിഹൈൻഡിൽ എന്നുള്ളത്. ബട്ട് ഐ എം റിയലി റിയലി ഹാപ്പി ദാറ്റ് യു നോ യു ഗൈസ് കേം ഹിയർ. എല്ലാവരും ഹാപ്പി ടു.
ഹാവ് ഓൾ യു പീപ്പിൾ വിത്ത് മീ ഇൻ മൈ സ്റ്റുഡിയോ. ഇപ്പം മാമിന്റെ കൂടെ ഏകദേശം ഒരു വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട്. ഫസ്റ്റ് മാമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ വന്ന ഒരു ഫാഷൻ ഷോയ്ക്കാണ്. ആക്ച്വലി മാമിന് ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു, ഞാൻ മെസ്സേജ് അയച്ചു. മാം ആക്ച്വലി ഒരു മോഡലാണ് പിന്നെയാണ് ഡിസൈൻ ആണെന്ന് അറിഞ്ഞത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ആക്ച്വലി ഒരു ഡിസൈനറിനോട് വർക്ക് ചെയ്തത്. അപ്പം ഷീ ഈസ് സോ ടാലന്റഡ്. സോ പിന്നെ മാമിന് ഒരുപാട് വർക്കിനൊക്കെ വേറെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ആർട്ടിസ്റ്റിന്റെ കൂടെ. സോ ആക്ച്വലി ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തതിന് സന്തോഷമുണ്ട് മാമിന്റെ കൂടെ. ഓക്കെ കൂൾ. ഇനിയിപ്പോ നമ്മുടെ നെക്സ്റ്റ് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഓണം കളക്ഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, പിന്നെ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. എനിക്ക് ഐ തിങ്ക് വെൻ ഇറ്റ് കംസ് ടു കളക്ഷൻസ് എനിക്ക് ഭയങ്കര ത്രില്ഡ് ആയിട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും എപ്പോഴും തോന്നുന്നത് ഓണം കളക്ഷൻ തന്നെയാണ്. സോ ദിസ് ടൈം വി ആർ ഗോണ മേക്ക് ഇറ്റ് ബെറ്റർ അല്ലേ, വേ 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 ബെറ്റർ ദാൻ എന്ന് ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നു. ബാക്കിയുള്ള വർഷങ്ങളെക്കാളും ബെറ്റർ ആക്കും. ഒരുപാട് ഐഡിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പലതും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഹാഫ് വേയിലാക്കി വെച്ചിരിക്കുവാണ്. അപ്പൊ ഇനി അങ്ങോട്ട് അതിലൊക്കെ ആയിരിക്കും ഫോക്കസ്. നമ്മൾ അതിന്റെ മേക്കിങ്ങും വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഓണത്തിന് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റും.